ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് ലമ്മയാണ്. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഒരു ലമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3.5.3 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് 3.5.4 എന്ന് പറയുന്ന ഒരു ലമ്മയാണ്. ഓക്കെ, നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഇതാണ്, എ കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഇസ് ബൗണ്ടഡ്. എ കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഇസ് ബൗണ്ടഡ് എന്നാണ്. ഓക്കെ, ഒരു സീക്വൻസ് കോഷി സീക്വൻസ് ആണെങ്കിൽ അതെന്താണ്? ബൗണ്ടഡ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ചു, ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ അതെന്താണ്? കോഷി സീക്വൻസ് ആയിരിക്കും. ഒരു സീക്വൻസ് കോഷി സീക്വൻസ് ആണെങ്കിൽ അതെന്തായിരിക്കും? ബൗണ്ടഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താണ്? കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഈസ് ബൗണ്ടഡ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇതൊരു കോഷി സീക്വൻസ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ലെറ്റ് നമ്മൾ എടുക്കുന്നു, ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എം ബി എ കോഷി സീക്വൻസ്. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്നു ലെറ്റ് ഏതൊരു അപ്സിലോൺ എടുത്താൽ, ഒരു സീക്വൻസ് കോഷി സീക്വൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ് ഏതൊരു അപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ എടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും? ദേർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ എച്ച് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും. ആ നാച്ചുറൽ നമ്പറിന് ശേഷം വരുന്ന ടേമുകള് എന്താണ്? അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് വരും? ലെസ് ദാൻ എപ്സിലോൺ ആണെന്നാണ് കോഷി സീക്വൻസ്. കോഷി സീക്വൻസ് ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻ ഇതാണ്. നമ്മൾ ഇവിടെ എന്ത് എടുത്തു? എക്സ് എന്ന ഒരു കോഷി സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്നു ലെറ്റ് എപ്സിലോൺ ഈക്വൽ ടു 1. ഓക്കെ, എപ്സിലോൺ എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞു, ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആയാൽ മതി. എപ്സിലോൺ 1 എടുത്തു, ദെൻ എച്ച് എപ്സിലോൺ ഇസ് ഈക്വൽ ടു എന്താണ്? എച്ച് ഓഫ് 1 ആണ്. ഓക്കെ, എച്ച് എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? എച്ച് ഓഫ് 1 ആണ്. ഇനി എന്താണ്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കണ്ടീഷൻ എന്താണ്? കോഷി ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്ത് പറയാൻ പറ്റും? ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ എച്ച് 1. എൻ ഗ്രേറ്റർ ദാൻ എച്ച് 1. ഓക്കെ, എന്താണ് എക്സ് എൻ മൈനസ് എക്സ് എച്ച്? എക്സ് എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? എച്ച് ഇസ് ഈക്വൽ ടു എച്ച് 1. എച്ച് എപ്സിലോൺ എന്ന് വേണ്ട, എച്ച് ഇസ് ഈക്വൽ ടു എച്ച് 1. എച്ച് 1 ആണ്. ഓക്കെ, വിച്ച് ഇസ് ലെസ് ദാൻ എന്താണ്? 1 എന്ന് പറയാൻ പറ്റും. എങ്ങനെയാ പറയാൻ പറ്റുക? നമ്മൾ ഇവിടെ എടുത്തത് എക്സ് എൻ ഒരു കോഷി സീക്വൻസ് ആണ്. ഇനി നമ്മൾ എന്തെടുത്തു? ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും എന്താണ്? ഒരു ടേമിന് ശേഷമുള്ള ടേമുകളുടെ ഡിഫറൻസ് എന്തായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. നമ്മൾ ഇവിടെ ആദ്യം എടുത്തു എപ്സിലോൺ എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? അതിന് കറസ്പോണ്ടിങ് ആയ ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്ത്? എച്ച് ഓഫ് 1 എന്ന് പറയുന്നത് ഏതോ ആവാം. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്തു? എച്ച് എന്ന് വിളിച്ചു. ഇനി അതിനുശേഷം വരുന്ന ടേമുകളുടെ ഡിഫറൻസ്, അതിനുശേഷം വരുന്ന ടേം എന്ന് പറഞ്ഞാൽ അതിനുശേഷം വരുന്ന ആളാരാണ്? എന്നാണ്? എച്ച് 1 ന് ശേഷം, എച്ചിന് ശേഷം വരുന്ന ടേമാണ് ആര്? എൻ. ഓക്കെ, ആ ടേം അതിന് ഈക്വൽ ഇസ് ഈക്വൽ ടു എന്നാണ്. ഓക്കെ, എച്ചോ എച്ച് എപ്സിലോണും അതിനുശേഷം വരുന്ന ടേമുകളുടെയും ഡിഫറൻസ് എന്തായിരിക്കും? 1 ൽ കവർ. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ഇവിടെ എഴുതി എന്താണ്? എച്ച് വണ്ണിന് ശേഷം വരുന്ന ടേം, എക്സ് എച്ച് എന്ന് പറഞ്ഞാൽ ആരാ? ആ ടേം തന്നെ, സ്റ്റാർട്ട് ചെയ്യുന്ന ടേം തന്നെ. എന്താ പറഞ്ഞത്? എക്സ് 1, എക്സ് 2, എക്സെട്രാ, എന്തെങ്കിലും ഇങ്ങനെ ടേമുകൾ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എക്സ് എച്ച് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതൊരു എപ്സിലോൺ എടുത്താലും ഇവിടെ എടുത്തിരിക്കുന്ന 1 ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? എക്സ് എച്ച് തൊട്ടിട്ടുള്ള ടേമുകളുടെ ഡിഫറൻസ് എന്ത് കിട്ടും? 1 ൽ കുറവാണെന്ന് കിട്ടും. ഓക്കെ, അതിന് ശേഷമുള്ള ടേമുകളാണ് ആര്? ഈ ഒരാൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സ് എച്ച് എന്നാണ് ആ ടേം. ഓക്കെ, ഇനി നമുക്കറിയാം രണ്ട് ടേമുകളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവർ വളരെ ഡിഫറൻസ് ലെസ് ദാൻ 1 എന്നാൽ അവർ വളരെ അടുത്തിരിക്കാണ്. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്താൻ പറ്റും. എന്താണ്? ബൈ ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി എക്സ് എച്ച് എൻ മൈനസ് എക്സ് എച്ച് ഇസ് ലെസ് ദാൻ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താ ഇങ്ങനെ എഴുതാം? എക്സ് എക്സ് എൻ മൈനസ് എക്സ് എക്സ് ഇസ് ലെസ് ദാൻ 1 എന്ന് എഴുതാം. ഓക്കെ, കാരണം എന്താണ്? അവരുടെ ഡിഫറൻസിന്റെ മോഡൽ വാല്യൂ 1 കുറവാണെന്നാണ്, അവരുടെ മോഡൽ വാല്യൂടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്താൻ പറ്റും? എക്സ് എൻ എസ് ഇവിടെ എന്താണ്? കോമ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് 1 ആണ്. ഓക്കെ, ഇതെന്ത് ചെയ്താൻ പറ്റും? വിച്ച് ഇസ് ലെസ് ദാൻ എന്ത് ചെയ്താൻ പറ്റും? 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എച്ച് എന്ന് ചെയ്താൽ പറ്റും. ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും ഫോർ ഓൾ എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് 1. ഓക്കെ, എന്താണ്? ഒരു സീക്വൻസ്, ആ സീക്വൻസിൽ എച്ച് 1 ശേഷം, എച്ച് 1 എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ടാവും. ഓക്കെ, എക്സ് എച്ച് 1 എന്ന് പറഞ്ഞ ടേം ഉണ്ട്, അതിനുശേഷം വരുന്ന ടേമുകളുടെ
മോഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആരിലും കുറവാണ് ഇതിലും കുറവാണ്. അതിന്റെ മോഡ് വാല്യൂ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതിനു ശേഷം വരുന്ന കുറേ ടേമുകൾ ഉണ്ട് അവരുടെ മോഡ് വാല്യൂ എന്ത് ചെയ്യില്ല, ഈ വാല്യൂവിലും കുറവ് വരും. ഓക്കെ, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഈ സീക്വൻസ് ബൗണ്ടഡ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മോഡുലസ് ഓഫ് എക്സ് എൻ ഇസ് ലെസ് ദാൻ എം ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ എന്നാണ് പറയുന്നത്. ആ സീക്വൻസിലുള്ള എല്ലാ വാല്യൂസിനും എന്താണ് ഒരു പർട്ടിക്കുലർ നമ്പറിലും കുറവാണെന്ന് നമ്മൾ പറയണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് കോഷി സീക്വൻസിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് എച്ചിന് ശേഷം വരുന്ന ടേമുകളുടെ മോഡ് വാല്യൂ എന്നാണ്, എല്ലാത്തിന്റെയും മോഡ് വാല്യൂ ഓരോന്ന് എടുത്തിട്ട് മോഡ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂവിലും കൂടുതല, അതിലും കുറവാണ്. ഇതൊരു പർട്ടിക്കുലർ നമ്പർ ആയിരിക്കും, അതിലും കുറവാണെന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സെറ്റ് ചെയ്യാണ് വി സെറ്റ് എം ഇസ് ഈക്വൽ ടു, ഇതിന്റെ ബൗണ്ട് ഉണ്ടാക്കാൻ പോവാണ്, ആ സീക്വൻസിനെ മുഴുവൻ ഒരു നമ്പറിലും താഴിലാക്കാൻ പോവാണ്. ഓക്കെ, വി സെറ്റ് എന്താണ് എം ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ്, വി സെറ്റ് എസ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ആളാണ് ബാക്കി, കാരണം ഇതിനുശേഷം വരുന്ന എല്ലാ ടേമുകളുടെ വാല്യൂ എന്താണ് ഈ ഒരു നമ്പറിലും കുറവാണെന്ന്, കാരണം മോഡുലസ് ഓഫ് എക്സ് എച്ച് എന്ന് പറഞ്ഞ പർട്ടിക്കുലർ നമ്പർ പ്ലസ് വൺ. ഓക്കെ, അതൊരു നമ്പർ ആയിരിക്കും, റിയൽ നമ്പർ ആയിരിക്കും, അതിലും കുറവാണെന്ത് അതിനുശേഷം വരുന്ന ടേമുകളുടെ വാല്യൂ. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്, ഇവിടെ എന്താ സെറ്റ് ചെയ്യുന്നത്, മോഡുലസ് ഓഫ് എക്സ് വൺ കോമ മോഡുലസ് ഓഫ് എക്സ് ടു കോമ എക്സെട്ര മോഡുലസ് ഓഫ് എക്സ് എച്ച് മൈനസ് വണ്. ഓക്കെ, എക്സ് എച്ച് മൈനസ് വൺ, പിന്നെ എന്ത് ചെയ്യുന്നു, കോമ മോഡുലസ് ഓഫ് എക്സ് എച്ച് കോമ എന്താണ് വൺ പ്ലസ് മോഡ്, ഇത്രയും വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ടാക്കി, ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ മോഡ് വാല്യൂ ഇതിന്റെ മോഡ് വാല്യൂ എത്ര വരെ ഇത് വരുള്ളൂ, ഇതിന് ശേഷമുള്ള ആൾക്കാരുടെ വാല്യൂസ് മൊത്തം ഇതിലും ചെറുതാണ് ഇതിലും ചെറുതാണ്, അപ്പൊ അത് എടുത്താൽ മതി നമ്മൾ. ഇനി നമ്മൾ എന്ത് പറയുന്നത്, ഇതിന്റെ സുപ്രീം എന്നാൽ ഈ കൂട്ടത്തിൽ വലിയ ആൾ ആരാണോ, ഗ്രേറ്റർ നമ്പർ ഏതാണോ അതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, എം ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എം എന്ന് പറയുന്ന വാല്യൂ ഈ സീക്വൻസിലെ എല്ലാ ടേമിനെക്കാട്ടിയും വലുതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിലും കുറവാണ് ആരും എന്ന് പറയാൻ പറ്റും, ഈ സീക്വൻസിലെ എല്ലാ വാല്യൂസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാ, therefore implies എന്ത് പറയാൻ പറ്റും, മോഡുലസ് ഓഫ് എക്സ് എൻ ഇസ് ലെസ് ദാൻ എം ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ, സീക്വൻസിലുള്ള വാല്യൂസ് മുഴുവൻ എന്താണ് ഇതിലും കുറവാണ്. ഇങ്ങനെ വന്നാൽ എന്താ, ഒരു സീക്വൻസിലുള്ള വാല്യൂസിന് ഒരു പർട്ടിക്കുലർ നമ്പറിലും കുറവായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും, ദ സീക്വൻസ് ഇസ് ബൗണ്ടഡ്. ഓക്കെ, അപ്പൊ നമുക്ക്